ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമ്മുടെ സ്വന്തം പുട്ടും കടലക്കറിയുമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പുട്ടും കടലക്കറിയും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് നമ്മുടെ കടലക്കറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 1 കപ്പ് കടലയാണ്. ഇത് ഞാൻ ഇന്നലെ രാത്രിയിൽ വെള്ളത്തിലിട്ടതാണ്. ഇപ്പം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ കടല വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. കടല മുങ്ങിക്കിടക്കുന്ന അത്രയും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കുക്കർ അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 അല്ലെങ്കിൽ 6 വിസിൽ, അപ്പോഴേക്കും നമ്മുടെ കടലയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാകും. ഇപ്പം ഞാൻ തീ കത്തിച്ച് കൊടുത്തു. ഇത് നന്നായിട്ട് വെന്ത് വരട്ടെ. ഇപ്പം നമ്മുടെ കടല വേവണ സമയം കൊണ്ട് നമുക്ക് തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നാടൻ കടലക്കറി ആയ കാരണം വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ തേങ്ങയുടെ 1/2 മുറി തേങ്ങയാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് നമുക്കൊരു 3 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 2 വെളുത്തുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 2 ചെറിയ പച്ചമുളക്, കുറച്ച് കറിവേപ്പില, എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നമ്മുടെ തേങ്ങ നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ നോക്കിയാൽ നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് കളർ ചേഞ്ച് ആയിട്ടുണ്ട്, ചെറുതായിട്ടൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. പെരിഞ്ചീരകം എന്ന് പറയുമ്പോൾ ഫെന്നൽ സീഡ്സ്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണെങ്കിൽ അത് ചേർത്താലും മതി, അതിപ്പോൾ ചേർക്കരുത്. നമ്മൾ പിന്നെ മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ ആ സമയത്ത് ചേർത്താൽ മതി. കുറച്ചുകൂടി ഒരു ബ്രൗൺ കളറാകണം നമ്മുടെ തേങ്ങ. ഇപ്പം അതാ നോക്കിയാൽ നമ്മുടെ തേങ്ങ നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി തീ നന്നായിട്ട് സിമ്മിലേക്ക് മാറ്റാം. നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 നുള്ളു മഞ്ഞൾപ്പൊടി, എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പച്ചമണം മാറണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. 1 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ അതാ 1 മിനിറ്റ് ഇളക്കി കൊടുത്തു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ പാത്രത്തിൽ തന്നെ വച്ചിരിക്കേണ്ട, ചൂടുകൊണ്ട് തേങ്ങ കരിഞ്ഞു പോകും. ഇത് നന്നായിട്ട് ചൂടാറട്ടെ. ഇപ്പം ഇതാ നമ്മുടെ തേങ്ങയുടെ ചൂടൊക്കെ നന്നായിട്ട് ആറിയിട്ടുണ്ട്. ഇതൊരു മിക്സി ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതാ നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതാ നമ്മുടെ അരപ്പ് തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതാ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഈ സവാള നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം. ഒത്തിരി കളർ ചേഞ്ച് ഒന്നും ആകണ്ട, നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതി. ഇപ്പോൾ ഇതാ നമ്മുടെ സവാള നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ചെറിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. വലിയ തക്കാളി ആണെങ്കിൽ ഫുള്ളായിട്ട് ചേർക്കണ്ട, പാതി ചേർത്താൽ മതി. 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ തക്കാളി ഒന്ന് വെന്ത് വരണം. ഇപ്പോൾ ഇതാ നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ തേങ്ങ വറുത്തരച്ച് വെച്ചില്ലേ, അത് ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച കടല ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മിക്സി ബൗളിലേക്ക് തന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിലുള്ള അരപ്പും കൂടെ നമുക്ക് വേസ്റ്റ് ആകാതെ കിട്ടും. ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. എനിക്കിവിടെ ഇച്ചിരി കുറവാണ്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ നമ്മുടെ കടലക്കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റോളം നന്നായിട്ട് തിളക്കണം. അപ്പോഴാണ് നമ്മുടെ കടലക്കറി നല്ല ടേസ്റ്റ് ആകുന്നത്. തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ ഒത്തിരി അങ്ങ് കുറുകിപ്പോവും. ഇപ്പോൾ ഒരു 10 മിനിറ്റോളം ഇരുന്ന് തിളക്കട്ടെ. ഈ 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ പുട്ടിൻ്റെ മാവ് തയ്യാറാക്കി വെക്കാം. പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 2 ഹോഴ്സിൻ്റെ പുട്ടുപൊടിയാണ്. ഞാൻ ഈ പാത്രത്തിലേക്ക് 1 ഗ്ലാസ് പുട്ടുപൊടി ചേർത്ത് കൊടുക്കുകയാണ്.
ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മുടെ അരിപ്പൊടിയിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഏത് ഗ്ലാസ്സിലാണ് അരിപ്പൊടി എടുത്തത് ആ ഗ്ലാസ്സിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണേ ഞാൻ കുറവശമായിട്ടല്ലേ ഒഴിച്ചു കൊടുക്കുന്നത് മൊത്തമായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം നിങ്ങളുടെ കയ്യിലുള്ള പുട്ടുപൊടി അനുസരിച്ച് വേണമെങ്കിൽ വെള്ളം കൂടുകയോ കുറയോ ചെയ്യാം അതൊന്ന് ശ്രദ്ധിച്ചോണേ ഇനി നമുക്കൊരു 10 മിനിറ്റ് അടച്ചു വെച്ച് കൊടുക്കാം അപ്പം നമ്മുടെ പാത്രം അടച്ചു വെച്ച് കൊടുത്തു 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ ഇപ്പോൾ അതാ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ കടലക്കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഇത്രയും മതിയാകും ഇനി ഇത് ഇരിക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വരും ഇനി ഇതിലേക്കൊന്ന് കടുക് വറുത്തിടണം അത് ചെയ്യാം അപ്പോൾ അതാ ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ചീനച്ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തേങ്ങാ കൊത്തിട്ട് കൊടുക്കാം ഇത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി നല്ലൊരു ഗോൾഡൻ കളറാകണം നമ്മുടെ തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി നമ്മുടെ കടലക്കറിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ 2-3 ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചെറിയുള്ളി മൂത്ത് വന്നപ്പോൾ 1 വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് കൊടുത്തു കുറച്ച് കറിവേപ്പില തീ ഓഫ് ചെയ്തിട്ട് ഇത് നമ്മുടെ കടലക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതാ നമ്മുടെ കടലക്കറി നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്ക് അടച്ച് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് പുട്ടുണ്ടാക്കാൻ തുടങ്ങാം ഇപ്പോൾ അതൊരു 10 മിനിറ്റോളം ആയിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം ഇതാ വെള്ളമൊക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്തിട്ടുണ്ട് നമ്മുടെ പുട്ടുപൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കട്ടകളൊക്കെ ഒന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കുക പുട്ടുകുറ്റിയിലേക്ക് നമ്മുടെ മാവ് ഫില്ല് ചെയ്ത് കൊടുക്കാം ആദ്യം നമുക്കൊരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇപ്പോൾ തേങ്ങ ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് നമ്മുടെ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ പുട്ടുപൊടി ചേർത്ത് കൊടുത്തു ഇതിൻ്റെ മുകളിലോട്ടും കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം ബാക്കിയുള്ള മാവ് അടച്ചു വെച്ച് കൊടുക്കാം ഞാൻ ഓൾറെഡി പുട്ടുകുടത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിപ്പോൾ തിളച്ചിട്ടുണ്ട് നമ്മുടെ പുട്ടുകുറ്റി അതിലേക്ക് വെച്ച് കൊടുക്കാം പുട്ടുകുറ്റി വെച്ച് കൊടുത്തു ഇനി ഇതൊരു 4-5 മിനിറ്റ് നന്നായിട്ട് ആവി കയറട്ടെ ഇപ്പോഴേക്കും നമ്മുടെ പുട്ടൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാകും അപ്പോൾ ഇതിൻ്റെ ആവി വരണവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ അതാ ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട് നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ പുട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ടാകും ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇതാ നമ്മുടെ പുട്ട് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇനി കടലക്കറിയും കൂടെ കൂട്ടി നമുക്ക് സെർവ് ചെയ്യാം ഇതാ നമ്മുടെ കടലക്കറി കണ്ടോ കുറച്ചുകൂടി നന്നായിട്ട് തിക്കായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പുട്ടും കടലക്കറിയും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല സൂപ്പർ കോമ്പിനേഷനാണ് പറയാതെ തന്നെ അറിയാമല്ലോ അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും അതും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച് ബൈ